വ്യസാനുശ്രുതി ചേർത്തു വച്ചമണി വീണയാണെന്റെ കേരളം. നീലസാഗരപതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. കാന്തല്ലൂരിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൃഷി നെൽകൃഷിയാണ്. നോക്കത്താതൊഴുത്തോളം വയലുകൾ നമുക്ക് കുറേ കാണാൻ സാധിക്കും. പക്ഷേ റോഡ് സൈഡിലൊന്നും അങ്ങനെയില്ല. ഉള്ളിലോട്ടൊക്കെ കയറുന്തോറും ആ വയലുകൾ കാണാൻ സാധിക്കും. ഈ കാന്തല്ലൂർ പ്രദേശം അറിയപ്പെടുന്നത് 5 നാടുകൾ എന്നാണ്. കാന്തല്ലൂർ, മറയൂർ എല്ലാം ഉൾപ്പെടുന്ന ഈ ദേശം 5 നാടുകൾ എന്ന പേര് വരാൻ കാരണവും പാണ്ഡവന്മാരുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ കേൾക്കുന്നുണ്ട്. പാണ്ഡവന്മാർ 5 പേരായിരുന്നതുകൊണ്ട് അത് 5 നാടായി എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഇവിടുത്തെ ഒരു കൃഷിരീതിയെക്കുറിച്ചിട്ടാണ്. പൊടിവിത എന്നാണ് ആ കൃഷിരീതിയുടെ പേര്. പൊടിവിത എന്ന കൃഷിരീതി എന്താണെന്ന് വെച്ചാൽ, പണ്ട് അയൽക്കാരായ 2 കൂട്ടർ തമ്മിൽ വഴക്കായി. ഒന്നാമൻ തൻ്റെ കൃഷിയിടത്തിൽ കൃഷി ഇറക്കി. ഒന്നാമൻ കൃഷി ഇറക്കിയപ്പോൾ രണ്ടാമൻ അത് കണ്ട് സഹിച്ചില്ല. അവൻ രാത്രിക്ക് രാമായണം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ കൃഷി മുഴുവൻ ഉഴുതുമറിച്ചു. കൃഷി ഉഴുതുമറിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നാമൻ എന്ത് ചെയ്തു, രണ്ടാമൻ എതിരെ പോയി നാട്ടുകൂട്ടത്തിൽ ചെന്ന് പരാതി പറഞ്ഞു. നാട്ടുകൂട്ടത്തിൻ്റെ അടുത്ത് പരാതി എത്തിയപ്പോൾ നാട്ടുകൂട്ടം ഈ സംഭവം എന്തെന്നറിയാൻ വേണ്ടി കൃഷിയിടത്ത് ചെന്നു. കൃഷിയിടത്തിൽ ചെന്നപ്പോൾ കണ്ട എന്താ, ഈ ഉഴുത് മറച്ചിട്ടടുത്ത് മുഴുവൻ മുളച്ചിരിക്കുന്നു, നെല്ലെല്ലാം മുളച്ചിരിക്കുന്നു. അന്നു മുതൽ പൊടിവിത എന്നിട്ടുള്ള ഒരു കൃഷി രീതി ഇവിടെ ഈ കാന്തല്ലൂർ ഭാഗത്ത് വ്യാപകമായി ഉണ്ടായി, അങ്ങനെയാണ് പറയുന്നത്. ഏതായാലും പൊടിവിത എന്ന ഒരു പുതിയ കൃഷി രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് താഴത്തോട്ട് തൂവാനം വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. മൂന്നാറിലെത്തിക്കഴിഞ്ഞാൽ സാധാരണ സഞ്ചാരികൾ ചെയ്യുക, മൂന്നാറിലെല്ലാം ചുറ്റിക്കറങ്ങിയ ശേഷം തിരിച്ചങ്ങ് പോവുക. ആരും മറയൂരേക്ക് വരാൻ വേണ്ടി മെനക്കെടാറില്ല. മറയൂർ എന്താ ഉള്ളത്, അതാണ് എല്ലാവരുടെയും ചിന്ത. പക്ഷേ നിങ്ങളൊന്ന് മറയൂർ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം. അതെല്ലാം ഉപരി ഇവിടുത്തെ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഏറ്റവും കൂടുതലുള്ളൊരു കൃഷിയാണ് കരിമ്പ്. നമ്മളെവിടെ നോക്കിയാലും ഈ കരിമ്പിൻ തോട്ടങ്ങളാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കാത്ത ദൂരത്തോളം മൊത്തം കാണുന്ന കരിമ്പിൻ തോട്ടങ്ങൾ തന്നെ. അത് പ്രായമായ അല്ലെങ്കിൽ മൂത്ത് വെട്ടാറായ കരിമ്പുണ്ട്. അത് കൂടാണ്ട് നട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കരിമ്പിൻ്റെ ചുവട്ടിൽ അവർ കിളച്ച് അതിന് വെള്ളം ചാല് കീറി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ കരിമ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ കരിമ്പ് തോട്ടങ്ങളിൽ നിന്നാണ് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത്. ഈ മറയൂരിലെ ജനവിഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. മറയൂരിലെ ആദിവാസി ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് മുതുവാന്മാരാണ്. മുതുവാന്മാർ മലയുടെ ചെരുവുകളിലും മറ്റുമൊക്കെ താമസിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ പൂർവികർ എന്ന് പറയുന്നത് അഞ്ചുനാട്ടുകാരാണ്. അഞ്ചുനാട്ടുകാരെന്ന് പറയുന്നത് പാണ്ടിനാട്ടിൽ നിന്നും കൊടൈക്കാടുകൾ കയറി ഒളിച്ചു വന്ന് പാർത്ത ഒരു ജനവിഭാഗമാണ് അഞ്ചുനാട്ടുകാർ. ഇവർ അഞ്ച് ഊരുകളായിട്ട് മാറി 5 ഊരുകൾ ഉണ്ടാക്കി ഇവിടെ കൂടുകയായിരുന്നു. അങ്ങനെ അവർ രാജകോപം ഭയന്നാണ് ശരിക്കും പാണ്ടിനാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നത്. രാജകോപം ഭയന്ന് ഇവിടെ വന്ന് ഒളിച്ചിരിക്കാനൊരു ഇടം തേടി എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ മറഞ്ഞിരിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഇവർ ഈ 4 വശ മലകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്തെ യൂസ് ചെയ്തത്. അങ്ങനെ മറഞ്ഞിരുന്ന ഊർ എന്ന അർത്ഥത്തിൽ മറയൂർ എന്ന് ഒരു പേരുണ്ടായി എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ സ്റ്റോറിയാണ്. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പാണ്ഡവരുടെ ഒരു കഥ പറഞ്ഞിരുന്നു. പാണ്ഡവർ മറഞ്ഞിരുന്ന സ്ഥലമാണ് മൂന്നാറിന് സമാനമായ ഒരു കാലാവസ്ഥയാണ് മറയൂരെങ്കിലും മഴ വളരെ കുറവാണ്. ഇവിടെ മഴയ്ക്ക് പകരം കാറ്റാണ്. വർഷത്തിലാകെ ഇവിടെ വളരെ കുറച്ച് മഴ മാത്രമേ ലഭിക്കുന്നുള്ളൂ. കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ പോലും പറത്തിക്കൊണ്ടുവന്ന കാറ്റ് മാത്രമാണ് ഈ മറയൂരിൽ എപ്പോഴും ഉള്ളത്. മഴ ചിലപ്പോൾ ഒരു ചെറിയ നൂൽമഴ പോലെ വന്ന് പെയ്തു പോകും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൃഷിക്ക് അങ്ങനെ മഴവെള്ളം അധികം ആവശ്യമില്ലാത്ത കൃഷികൾ ഇവിടെ പറ്റത്തുള്ളൂ. കരിമ്പിന് ജലം അത്യാവശ്യമാണ്. ഇവിടെ ചെറിയ രീതിയിൽ ജലാംശമുള്ള ഒരു പ്രദേശത്താണ് കരിമ്പ് നട്ടിരിക്കുന്നത്. അറിയാലോ, കരിമ്പ് ജലം കണ്ടാലും വലിച്ചെടുക്കുന്ന ഒന്നാണ്. അതിന് വേണ്ടിയ ഒരു ജലസ്രോതസ്സുകൾ ചെറിയ അരുവികളായിട്ട് മലയിൽ നിന്നും മറ്റ് വരുന്ന ചെറിയ അരുവികളായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അത് മൂന്നാറിൽ മഴ പെയ്താലും മൂന്നാറിൽ നിന്ന് വരുന്ന അരുവികളിൽ കൂടി വരുന്ന ജലമാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തൂവാനം വെള്ളച്ചാട്ടത്തിലേക്ക് ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇതുവരെ തൂവാനം വെള്ളച്ചാട്ടത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. പോകുന്ന വഴിക്ക് ഈ കരിമ്പിൻ തോട്ടം കണ്ടപ്പോൾ അത് ഇറങ്ങി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങോട്ട് പോയ വഴിക്ക് ഞങ്ങൾ മിസ് ചെയ്ത ഒരു ഐറ്റമാണ് ഈ കരിമ്പിൻ തോട്ടം. പലയിടത്തും ഇറങ്ങാനായിട്ട് പറ്റില്ല, കാരണം ഇവിടെയൊക്കെ കാവലിന് നായ്ക്കളെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 2-3 നായ്ക്കളിവിടെ അടുത്ത് വരെ വന്ന് നോക്കി നിൽക്കുക, എപ്പോഴാണ് ചാടി കടിക്കുന്നതെന്നുള്ള പേടിയിലാണ്. ഇതായാലും നമ്മളിപ്പോൾ കരിമ്പ് എന്തെങ്കിലും പറിക്കാനുള്ള പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവന്മാർ ചാടി വരും. അപ്പോൾ നമുക്ക് ഇനി തൂവാനം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ തൂവാനം വെള്ളച്ചാട്ടം. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് തൂവാനം വെള്ളച്ചാട്ടം. അങ്ങോട്ട് പോവാൻ ഞാൻ വിചാരിച്ചു തൂവാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുറേ വെള്ളച്ചാട്ടം കണ്ട പോലെ റോഡ് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ ട്രക്കിംഗ് ആണ്. സമയം 4:20, 4:30 അത് ക്ലോസ് ചെയ്യും. ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കുള്ളിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ തൂവാനം വെള്ളച്ചാട്ടത്തേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ മറയൂരിൽ നിന്നും ഉടുമൽപേട്ട റോഡിൽ ഒരു 4-5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൂവാനം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനുള്ള വഴി ഇവിടെയാണ്. അവിടെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ അനുമതിയോട് കൂടി മാത്രമേ അങ്ങോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം കാടിനുള്ളിൽ കൂടി വേണം, ട്രക്കിംഗ് ആയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ സഹായം ഇല്ലാതെ ഇതിനുള്ളിൽ കൂടി പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം മൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ്. ആന, കരടി, പുലി, കടുവ അടക്കമുള്ള എല്ലാ മൃഗങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന കാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫോറസ്റ്റ് ഗാർഡിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യരുതാത്ത ഒരു സ്ഥലമാണ് ചിന്നാർ വെള്ളച്ചാട്ടം. കാരണം വളരെ മനോഹരമായ ഒരു ട്രക്കിംഗ് അനുഭവം തന്നെയായിരിക്കും അത്. തീർച്ചയായിട്ടും മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ മറയൂർ വരിക, മറയൂരിൽ നിന്നും ഈ തൂവാനം വെള്ളച്ചാട്ടം നിങ്ങൾ സന്ദർശിക്കുക, അതിനുശേഷം വേണം മടങ്ങിക്കുക. മറയൂര് ഏറ്റവും പ്രധാനപ്പെട്ട ചന്ദനമരത്തോട്ടങ്ങളുടെ നടുക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ഫോറസ്റ്റ് ഏരിയ മുഴുവനും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. കാണാം, ഒരു മതിൽ കെട്ടി വെച്ചേക്കും, നിങ്ങൾക്ക് കാണാം. ഇതും ചന്ദനമരമാണ്, ഈ നിൽക്കുന്നതും ചന്ദനമരമാണ്. ആണ്ടേ, മുഴുവൻ കുരങ്ങന്മാരാണ്. അമ്മമാരെന്താ ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. മുകളിൽ നിന്ന് വേണ്ട കടർത്തി താഴത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. എല്ലാ ഫുൾ കുരങ്ങന്മാരിയ്ക്കുന്ന ഒരു ഏരിയയാണ്. ശരിക്കും നല്ലൊരു സ്മെൽ, ചന്ദനത്തിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നമ്മുടെ മൂക്കിലേക്ക് വന്ന് കയറുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഏതായാലും മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചന്ദനമരത്തോട്ടം നിങ്ങൾ എന്തായാലും സന്ദർശിച്ചിരിക്കണം. നമുക്ക് സന്ദർശിക്കാതെ പോകാൻ പറ്റില്ല. കാരണം മറയൂരേക്കുള്ള യാത്രയിൽ, മൂന്നാറിൽ നിന്ന് മറയൂരേക്കുള്ള യാത്രയിൽ ആ വീതിയിൽ കൂടി വേണം നമുക്ക് മറയൂർ എത്തിച്ചേരാൻ. മറയൂർ ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറുമ്പോൾ തന്നെ ഈ ചന്ദനമരത്തോട്ടങ്ങൾ തുടങ്ങും. ഈ ചന്ദനമരത്തോട്ടങ്ങളിൽ കൂടി ഞങ്ങൾ മടക്കയാത്ര ആരംഭിക്കുകയാണ്. മൂന്നാറിൻ്റെ മറയൂർ, മൂന്നാർ, കാന്തല്ലൂർ, നേര്യമംഗലത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കാന്തല്ലൂർ എത്തി ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് വഴിയിൽ എന്തെങ്കിലും ചെറിയ കാഴ്ചകളുണ്ടെങ്കിൽ അതും കൂടെ കാണാം. ഏതായാലും നിങ്ങൾ കാത്തിരിക്കൂ. ട്രാവൽ വിത്ത് വളരെ അപൂർവമായ ഒരു കാഴ്ചയുടെ ധന്യതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, കാട്ടുപോത്ത് ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ. ഞങ്ങളിങ്ങ് വരുന്ന സമയത്ത് പെട്ടെന്ന് റോഡിന് കുറുകെ ചാടുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റി. ഞങ്ങൾ വീണ്ടും അതിൻ്റെ ആ താഴത്തോട്ട് ഇറങ്ങിപ്പോയത് എടുക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കും മുകളിൽ വേറെ ഒരു 3-4 എണ്ണം കൂടെ നിൽക്കുന്നു. ഈ ചാല് വഴിയാണ് അത് ചാടി വന്നത്. ഇത് കണ്ടോ, അത് ഇറങ്ങിപ്പോയ വഴിയാണ്. ഇത് കണ്ടോ, ഇതില്ലേ അതിൻ്റെ ഒരു ശക്തി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ടു കാണും. ആ വേലി കെട്ടിയേക്കുന്നു, തേയിലത്തോട്ടത്തിൻ്റെ വേലി കെട്ടിയേക്കുന്നു. വേലി പൊളിച്ചുകൊണ്ടാണ് ചാടിയത്. ഇത് കൂടാണ്ട് ഞങ്ങളങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഒരെണ്ണം മുകളിൽ നിൽക്കുക, ഇങ്ങോട്ട് തന്നെ നോക്കിയിട്ട് ഞങ്ങളെ കണ്ട് പേടിച്ച് നിൽക്കുക. അതിൻ്റെ പുറകിലോട്ട് നോക്കിയപ്പോൾ 3-4 എണ്ണം വേറെ നിൽക്കും. മുകളിൽ തന്നെ ഈ സാധനം, ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ മുകളിൽ തന്നെ ഈ സംഭവം ഉണ്ട്. പക്ഷെ അത് പേടിച്ചിട്ട് താഴത്തോട്ട് ഇറങ്ങാണ്ട് നിൽക്കുക. അതിൻ്റെ ഒരു ശക്തി കാണണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്. ഈ മതിൽ പൊളിച്ചെടുത്തോണ്ടാണ് അതിൻ്റെ മുകളിൽ കൂടെ ചാടി താഴത്തോട്ട് ഇറങ്ങിപ്പോയത്. ഇത്രയും ഊരുള്ള കാട്ടുപോത്തിനെ, ആനയൊക്കെ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും, പക്ഷേ ഈ കാട്ടുപോത്തിനെ കാണുന്നത് വളരെ വിരളമായിട്ടാണ്. നേര്യമംഗലം പാലത്തിൽ നിന്നും 3-4 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ യാത്ര തുടങ്ങി, മൂന്നാറിലേക്കുള്ള യാത്ര. മൂന്നാർ എത്തി, അവിടെ നിന്നും മറയൂർ പോയി, മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോയി, അങ്ങനെ കാന്തല്ലൂരിലെത്തി. ഇതിൻ്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും കൃഷിയും ജനവിഭാഗങ്ങളും എല്ലാ ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. പിന്നെ പാമ്പാർ റിവർ, എടുത്തു പറയേണ്ട ഒന്നാണ് പാമ്പാർ റിവർ. അതെല്ലാം നിങ്ങളിപ്പോൾ കണ്ടുവെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. കോടമഞ്ഞ് നന്നായിട്ട് ഇറങ്ങി തുടങ്ങി. ഇനി നമുക്ക് പോകേണ്ട ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ കാടിനുള്ളിൽ കൂടെ തന്നെ വേണം. ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള വനത്തിൽ കൂടെ വേണം നമുക്ക് യാത്ര തിരിക്കാൻ. അപ്പോൾ രാത്രി യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞങ്ങൾ താഴത്തോട്ട് പോവുകയാണ്. ചേട്ടാ ചായ ഉണ്ടോ? ഒരു സ്ട്രോങ് ചായ. നമ്മൾ കാന്തല്ലൂർ മറയൂർ ഒക്കെ കണ്ട ശേഷം ഇനി അവശേഷിക്കുന്നത് ദേവികുളമാണ്. അപ്പോൾ ദേവികുളത്തോട്ടുള്ള യാത്രയിൽ ഇന്നലെ ഞങ്ങൾ മൂന്നാറ് തങ്ങേണ്ടി വന്നു. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹോട്ടൽ കുറവാണല്ലോ. മൂന്നാറ് താമസിച്ചു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായും നിങ്ങളെ കാണിച്ചു തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ചായ കുടിച്ചിട്ട് നമുക്ക് ദേവികുളത്തോട്ട് പോകാം. ചെറിയ തണുപ്പുണ്ട്. അന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, മൂന്നാർ വന്നപ്പോൾ പറഞ്ഞിരുന്നു, അന്ന് ഇവിടെ അതുപോലെ ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് മൂന്നാറിൻ്റെ ആദ്യത്തെ പ്രഭാതം എന്നൊക്കെ പറഞ്ഞു. അന്ന് പക്ഷേ തണുപ്പ് ഇത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടാണോ കുറച്ച് തണുപ്പായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാനൊക്കെ നല്ല സുഖമായിരുന്നു. അപ്പോൾ ചായ കുടിക്കട്ടെ. ണ്ടോ തേയില നുള്ളുന്ന സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൊളുന്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നേരത്തെ ഇങ്ങനെ നുള്ളി ഇടുമല്ലായിരുന്നു. ആ ആ ആ ആ അല്ലേ. ഓ, അതായത് സീസണിൽ നിറച്ച് കൊളുന്തുള്ള ടൈമിൽ ആ കത്രി കൊണ്ടെടുക്കും. ചെറിയ ഒന്നോ രണ്ടോ കുളന്തൊക്കെ ആണെങ്കിൽ അവർ നുള്ളി എടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇത് സൈലൻറ്റ് വാലി എന്ന് പറയുമ്പോൾ എന്താ പറയുക, സൈലൻ്റ് ആയിട്ടുള്ള ഒരു താഴ്വര എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നിശബ്ദമായിട്ടുള്ളൊരു താഴ്വര. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ സൈലൻറ്റ് വാലി എന്ന പേര് വരാൻ കാരണം. ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ആന ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടു, തൊഴിലാളികൾ രാവിലെ തേയില മുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ അവർ ഒരു കത്രിക ഉപയോഗിച്ചിട്ട്, കൂടുതൽ കൊള്ളുന്നുള്ളതുകൊണ്ട് കത്രിക ഉപയോഗിച്ചിട്ടാണ് നുള്ളുന്നത്. അല്ലാത്ത ടൈമിൽ നുള്ളി എടുക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞവരെ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സീതക്കുളം ഉള്ള കാര്യം. സീതക്കുളത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുമെന്നും സാധിക്കില്ല എന്നും രണ്ട് പക്ഷമുണ്ട്. ഏതായാലും നമ്മൾ ആ സീതക്കുളത്തിലേക്കുള്ള വഴിയിലാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോകാൻ പറ്റുകയാണെങ്കിൽ ദേവികുളം എന്ന പേരുണ്ടാവാൻ കാരണമായ സീതക്കുളത്തിലേക്ക് നമുക്ക് പോകാം. നമ്മൾ സീതക്കുളം കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വണ്ടി അങ്ങോട്ട് പോകില്ല. വളരെ പാറകൾ നിറഞ്ഞിട്ടുള്ളൊരു വഴിയാണ്. കുറച്ച് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ നേരെ താഴെ ആ ഭാഗത്തായിട്ടാണ് സീതക്കുളം എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററും കൂടെ അങ്ങോട്ട് പോകാനായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സാധാരണ ടൂറിസ്റ്റുകളെ അലോ ചെയ്യാറില്ല, അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇത് കണ്ണൻദേവൻ മലനിരകളാണ്, അതായത് കണ്ണൻദേവൻ്റെ കീഴിലുള്ള കണ്ണൻദേവൻ ടീ എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ സീതക്കുളം, അവിടെയുള്ള സീതാദേവി തടാകം ഇതൊന്നും കാണാൻ സാധിക്കില്ല. ഈ സീതക്കുളം എന്ന് പറയുന്നത് ശരിക്കും ദേവികുളമാണ്. സീതക്കുളം എന്ന പേരിൽ നിന്നാണ് ദേവികുളം ഉണ്ടാകുന്നത്. അതായത് പണ്ട് സീതാദേവി ഇവിടെ വന്നിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞ കുളമുണ്ടല്ലോ, ആ കുളത്തിൽ വന്ന് കുളിച്ചിരുന്നുവെന്നും അങ്ങനെ സീതാദേവി കുളിച്ച കുളമായതുകൊണ്ട് അതിന് ദേവികുളം എന്ന പേരിൽ, ആദ്യം സീതക്കുളം എന്നായിരുന്നു, പിന്നീട് ദേവികുളം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ദേവികുളം എന്ന ആ പേര് ഈ നാടിനുണ്ടാകാൻ കാരണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു കഥയുമുണ്ട്. ഇവിടെ പഞ്ചപാണ്ഡവർ വനവാസ കാലഘട്ടത്ത് ഇവിടെ ഈ ദേവികുളം ഈ പ്രദേശത്ത് എത്തുകയുണ്ടായി. അങ്ങനെ പഞ്ചപാണ്ഡവരിൽ പാഞ്ചാലി കുളിച്ച കുളമായതുകൊണ്ടാണ് ദേവികുളം എന്ന പേരുണ്ടായത്. 2 കഥകൾ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി സീതാദേവിയാണ് നമ്മൾ ദേവി എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ദേവികുളം എന്ന പേരുണ്ടാകാൻ കാരണം ഒരുപക്ഷെ സീതാദേവിയിൽ നിന്നാകാമെന്ന് ഞാൻ കരുതുന്നു. ദേവികുളം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 1800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ്. മൂന്നാറിൽ നിന്നും ഈ ദേവികുളം, അതായത് ഇപ്പോഴത്തെ കുളം എന്ന് പറയുന്ന ദേവികുളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 16-17 കിലോമീറ്റർ മൂന്നാറിൽ നിന്ന് വരണം. ഏതായാലും നമുക്കത് കാണാനുള്ള ഭാഗ്യമില്ല. നമുക്ക് ശരിക്കും ദേവികുളം ടൗണിലോട്ട് ഇനി വലിയ യാത്ര